എനിക്കൊരു സംശയം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാ? നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണോ അതോ വി ഡി സതീശനാണോ? കോൺഗ്രസ് നേതാക്കളും ബി ജെ പി നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ആവർത്തിക്കുന്ന നുണകൾ വിശ്വസിച്ച് മനഃപൂർവ്വം ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനയോട് മാത്രം ബാധ്യതപ്പെട്ട പദവിയിലിരുന്ന് രാഷ്ട്രീയം കളിക്കുക മാത്രമല്ല, ബില്ലുകൾ പാസ്സാക്കാത്തതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിനെയും പുച്ഛത്തോടെയാണ് ഗവർണറുടെ സമീപനം. കോടതി നോട്ടീസ് അയച്ചാൽ താൻ മറുപടി കൊടുത്തോളാം എന്നാണ് കഴിഞ്ഞ ദിവസം ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗവർണർമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികൾ അല്ലെന്ന വസ്തുത മറക്കരുത്, സുപ്രീം കോടതിക്ക് വരെ പറയേണ്ടി വന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകൾ മുൻപൊരിക്കലും ഒരു ഗവർണർമാരും പിടിച്ചു വച്ചിട്ടില്ല കേരളത്തിൽ. ഓരോ ബില്ലുകളിലും അതിൻ്റേതായ ന്യായമുണ്ട് ഗവർണർക്ക്. അദ്ദേഹം വിലയിരുത്തുന്നത് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ പറയുന്നതാണ്, അല്ലാതെ ഗവർണറുടെ സ്വന്തം അഭിപ്രായമല്ല. ബില്ലിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സർക്കാരിനോടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ പ്രതിപക്ഷത്തോടല്ല. ഖജനാവിന് അധിക ചെലവ് വരുത്തുന്നതാണ് സർവകലാശാല ബില്ലെന്നാണ് ഗവർണർ പറയുന്നത്. അത് പച്ച നുണയാണ്. ചാൻസലർക്ക് നൽകേണ്ട ഓണറേറിയം മാത്രമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നിയമങ്ങളാണെങ്കിൽ അതോടൊപ്പം മണി ബില്ലും അവതരിപ്പിക്കണം. അത്തരം ബില്ലുകൾ മാത്രമാണ് മുൻകൂർ അനുമതി വാങ്ങേണ്ടത്. സർവകലാശാല ബില്ല് പാസാക്കിയ വേളയിൽ ഗവർണർ പറഞ്ഞതെന്തുവാ? തന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലായതിനാൽ അംഗീകരിക്കാനാകില്ലെന്ന് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ്. പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും ബില്ല് രാഷ്ട്രപതി ഭവനിലെത്തിയില്ല. ബില്ല് സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വിശദീകരിക്കണമെന്ന് മാധ്യമങ്ങളോട് പറയുന്നതല്ലാതെ ഇതുവരെ ഔദ്യോഗികമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ബില്ലുകൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാർ വിശദീകരിച്ചാൽ മതിയെന്ന നിയമപരമായ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ഗവർണറുടെ ഈ കസർത്തുകൾ. നീന്തൽക്കുളം പണിത്, ധൂർത്ത്, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ മാത്രമാണ് ഗവർണറും പറയുന്നത്. കേന്ദ്ര സർക്കാർ സമീപനം മൂലം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കെ കരുണാകരൻ്റെ കാലത്ത് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ, അത് സംബന്ധിച്ച് എത്രയോ പ്രാവശ്യം സർക്കാർ മറുപടി നൽകി. ആഘോഷങ്ങളും ജനകീയ ഉത്സവങ്ങളും വൈജ്ഞാനിക വ്യാവസായിക ഭാവി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളും സെമിനാറുകളും അധിക ചെലവാണെന്ന പ്രതിപക്ഷ വ്യാഖ്യാനമാണ് ഗവർണർ പദവിയിലിരുന്നുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിക്കുന്നത്. ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം തുടർ നടപടികൾ എടുക്കാമെന്ന അധികാരപരമായ പ്രസ്താവനയാണ് ഗവർണർ കഴിഞ്ഞ ദിവസവും നടത്തിയത്. ഒപ്പിടാനുള്ള 16 ബില്ലുകളും 2 ഓർഡിനൻസുകളും കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം പരിഗണിക്കുമത്രേ. കോടതിയുടെ നിർദ്ദേശവും ഉത്തരവും അനുസരിക്കുമെന്നുമാണ് ഗവർണർ പറയുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.